വിമർശനം ഞങ്ങൾക്ക് പണ്ടേയെ ഇഷ്ടമാണ് മറുപടി അർഹിക്കുന്ന വിമർശനങ്ങൾക്ക് അപ്പോഴെപ്പോൾ മറുപടി കൊടുത്തിട്ടുമുണ്ട് അർഹിക്കാത്തവയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് ഇത് പറയാൻ കാരണം ചാണ്ടിയുമ്മൻ്റെ വിജയത്തെ തുടർന്ന് മണ്ഡലത്തിൽ എൽ ഡി എഫിന് വോട്ട് നഷ്ടമായ ഒരു സാഹചര്യം ഞങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതിൽ വന്ന ഒരു വിമർശനത്തിലെ ചോദ്യത്തിന് മറുപടി നൽകാതെ വയ്യ അതിലെ ചോദ്യം കോട്ടപ്പുറത്തിൻ്റെ സഭ എത്ര വോട്ട് നൽകിയെന്നാണ് ആ വിമർശകൻ ചോദിച്ചിരിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് സത്യത്തിൽ ആരും ചോദിക്കാതിരുന്നത് കൊണ്ട് പറയാതിരുന്നതാണ് സഭാകാര്യമല്ലേ ഒന്ന് പറയണമെന്ന് നേരത്തെ മനസ്സിൽ കൊണ്ടതാണ് ഞാൻ അംഗമായുള്ള ഓർത്തഡോക്സ് സഭയ്ക്ക് പുതുപ്പള്ളി മണ്ഡലത്തിലെ ഏതാണ്ട് നാൽപ്പതിനായിരത്തിൽ താഴെ വോട്ടുകളാണ് സ്വന്തമായിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് വോട്ട് കൃത്യമായി ചെയ്തിട്ടുണ്ട് മരിച്ചുപോയവരും ഒരു കാരണവശാലും നാട്ടിലെത്തപ്പെടാൻ പറ്റാത്തവരും മാത്രമേ വോട്ട് ചെയ്യാതിരുന്നിട്ടുള്ളൂ ഉള്ള വോട്ടുകൾ മുഴുവനും ചെയ്യണമെന്നുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനമല്ലെങ്കിലും അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു സഭാ മക്കൾ കാരണം അത് സഭയുടെ അഭിമാന പ്രശ്നവും ആത്മരോഷം പ്രകടിപ്പിക്കാനുമുള്ള ഒരവസരമായി വിശ്വാസികൾ കണക്കാക്കി അത് നടപ്പാക്കി അത്രയേ ഉള്ളൂ സുപ്രീം കോടതി വിധി നടപ്പാക്കി കിട്ടാൻ ഓർത്തഡോക്സുകാർ ശയന പ്രദർഷണം വരെ നടത്തിയില്ലേ എന്തു ഫലം മധ്യകേരളത്തിൽ വോട്ടുണ്ടെന്നും അതുകൊണ്ട് പുതിയ നിയമം സൃഷ്ടിച്ച് യാക്കോബായ സഭയെ നന്നാക്കാമെന്നും പറഞ്ഞ് സർക്കാർ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കഴിഞ്ഞ കാലാകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ യാക്കോബായ വിഭാഗം ആർക്കാണ് വോട്ട് നൽകിയത് എൽദോസ് കുന്നപ്പള്ളി മാത്യു കുഴൽനാടൻ ബെന്നി ബഗനാൻ അനൂപ് ജേക്കബ് അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഒക്കെ ഒന്ന് നോക്കിക്കേ മുഴുവൻ സീറ്റും അല്ലെങ്കിൽ ഭൂരിഭാഗം സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടിയത് അവരുടെ സംഘടനാ ശക്തി കൊണ്ട് മാത്രമാണ് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ കൂടി കാരണമാണ് അഭിമാനത്തോടുകൂടി പറയുക വീണ ജോർജ് വ്യക്തമായ ഉദാഹരണമല്ലേ അത് ചിന്തിക്കാതെ യാക്കോബായക്കാരെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ട സർക്കാരിന് ഓർത്തഡോക്സ് സഭ ഓർത്തിരിക്കാൻ നൽകിയ സമ്മാനമാണ് പുതുപ്പള്ളിയിലെ ചാണ്ടിയുമ്മൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ ഓർത്തഡോക്സുകാർ ഒന്നാകെ ഒറ്റക്കെട്ടായി കൈകോർത്തു സർക്കാർ സ്പോൺസർ ചെയ്ത യാക്കോബായക്കാർ ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങളും സഹായിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ട് രഹസ്യമായി കാണിച്ചത് നമ്മൾ കണ്ടു അവരും കുത്തി ചാണ്ടിയമ്മന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്വന്തം ബോധത്തിലും മന്ത്രി വാസവന്റെ ബോത്തിലും ചാണ്ടിക്കാണ് ഭൂരിപക്ഷം എന്നത് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു തീർന്നില്ല ഇടതുമുന്നണിയിലെ കമ്മ്യൂണിസ്റ്റ് കക്ഷികളുടെ വോട്ട് ബാങ്കിന് വേണ്ടത് അവർ ചെയ്തിട്ടുണ്ട് അത് അവരുടെ കയ്യിൽ സുരക്ഷിതവുമാണ് പക്ഷേ അവരുടെ മൂന്നാം കക്ഷി കേരള കോൺഗ്രസിൻ്റെ മേഖല ഇടത്തരം ചെറുകിട കർഷകരും അവരെ പോലെയുള്ള സാധാരണക്കാരുമാണ് അവർക്ക് ആവശ്യമുള്ളത് നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ലെന്നത് സങ്കടകരമായ കാര്യമാണ് റബ്ബറിൻ്റെ വില ഇരുന്നൂറെങ്കിലും ആക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് പുതുപ്പള്ളി മേഖലയിലെ സാധാരണക്കാരുടെ മനസ്സിൽ തങ്ങി നിന്നേനെ ഒപ്പം മാണിയുടെ കൺമണിയായ കാരുണ്യ പദ്ധതി അത് നിലനിർത്തേണ്ടതായിരുന്നു അതിൻ്റെ കടക്കൽ കത്തിവെച്ചത് ശരിയായില്ല മാണിഗ്രൂപ്പ് എൽ ഡി എഫിൽ നിന്ന് വന്നപ്പോൾ നൽകിയിരുന്ന രണ്ടുറപ്പുകളും പാലിച്ചില്ലെന്നത് ഒരു ദുഃഖകരമായ സത്യമാണ് തുടർ ഭരണം വലിയ ഭൂരിപക്ഷത്തോടെ ഉറപ്പാക്കിയപ്പോൾ വെടിമരുന്ന് ശാലയിലേക്ക് കത്തുന്ന തീയുമായി വന്ന ജോസിനെയും കൂട്ടകരെയും വേണ്ടവിധം മാനിച്ചോ എന്ന സംശയം ഇല്ലാതെ അങ്ങനെയാണെങ്കിൽ അത് ഇടതുമുന്നണി കാണിച്ച പുറക്കാനാകാത്ത തെറ്റാണ് മാണിഗ്രൂപ്പിലെ താക്കോൽ സ്ഥാനീയരും കാണിച്ച് കുറേയധികം പിടിപ്പുകേട് ഒന്നാമത് യു ഡി എഫിലുണ്ടായിരുന്ന പതിനഞ്ച് സീറ്റും ഇടതുമുന്നണിയോട് ചോദിച്ചിരുന്നുവെങ്കിൽ അത് എന്നാണ് പിന്നാമ്പുറ സംസാരം ചർച്ചയ്ക്ക് പോയ രണ്ടുപേരും അവരുടെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് സീറ്റ് സ്വാഹ ആഹ ബാക്കി പതിമൂന്നായി കുറഞ്ഞു മത്സരിച്ചപ്പോൾ പന്ത്രണ്ടായി മാണി ഗ്രൂപ്പിനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടാണ് സീറ്റ് നിശ്ചയിച്ചതെന്നാണ് ഓരോ സ്ഥാനാർത്ഥിക്കും പറ്റിയ സ്ഥലങ്ങൾ ഒപ്പിച്ചെടുത്തു അത് തെറ്റായിപ്പോയി ഇരിക്കൂർ ചാലക്കുടി പെരുമ്പാവൂർ എല്ലാം വലിയ അബദ്ധങ്ങൾ തന്നെയായിരുന്നു ഇരിക്കൂറിന് പകരം പേരാവൂർ വാങ്ങി വല്ല പുതിയ പിള്ളേരെയും സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചിരുന്നുവെങ്കിൽ ജയിച്ചു കേറിയനെ കേരളത്തിലെ ഏറ്റവും ഉറപ്പുള്ള കോൺഗ്രസ് സീറ്റാണ് ഇരിക്കൂർ അവിടെ ആട്ടം തോലിട്ട ഏത് ചെന്നായി നിന്നാലും ഇനിയും ഗതി പിടിക്കില്ല തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സംയുക്ത കേരള കോൺഗ്രസിന്റെ പിന്തുണയോടെ ഇ കെ നാനാർ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് അതിനൊരു അപവാദം ഗ്രൂപ്പിലെ നത്തോലി നായനാറോളം വരുമോ അവിടെ നിന്നും ചാലക്കുടിയിൽ വന്നാൽ അത് ആലഞ്ചേരി മെത്രാപോളിത്തയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ പാവം ദിനം പാടിയത് ചില കാര്യങ്ങൾ ആലോചിക്കണമായിരുന്നു ഒന്ന് കെ എം മാണി അഗ്നിപരീക്ഷ നേരിട്ട സമയത്ത് മാണിയെ തള്ളിപ്പറഞ്ഞ ആലഞ്ചേരി പിതാവ് പറയുന്നത് കേട്ട് സീറ്റ് കൊടുക്കാൻ ജോസ് കെ മാണി ഒരു മരപ്പൊട്ടനാണോ ജോസ് കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്നിരുത്തി ചിന്തിക്കണം മാണിവിരുദ്ധത പറഞ്ഞ് കെ എം ജോർജിൻ്റെ മകനെ ഇളക്കി ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് ഈ ആലഞ്ചേരി പിതാവല്ലേ എന്നിട്ട് അദ്ദേഹം പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കുക വഴി ജോസല്ലേ തോറ്റുപോയത് പഴയ പി കെ ഇട്ടൂപ്പിൻ്റെ മകനെയോ മക്കളെ ആരെങ്കിലും അവിടെ പിടിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നു സ്ഥിതി സി പി എമ്മിൻ്റെ ദേവസി നാലോ അഞ്ചോ പ്രാവശ്യം മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ച സ്ഥലത്താണ് ആയിരത്തി അഞ്ഞൂറ് വോട്ടിന് പിറകിൽ പോയത് എന്നിട്ട് ആ പാവം സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ ഗതി എന്താണ് പരിതാപകരമാണ് ആ പാവത്തെ പറഞ്ഞു പറ്റിച്ചിട്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ വലിയ ഏമാന്മാർ മത്സരിച്ച് തോറ്റപ്പോൾ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നൽകി ആദരിച്ചു ഈ പാവത്തിന് ജീവിക്കാൻ വേണ്ടി ഒരു ബോർഡ് മെമ്പർ സ്ഥാനമെങ്കിലും നൽകിയോ പെരുമ്പാവൂരിൽ രണ്ടായിരത്തി പതിനാറിൽ സാജുപോളിനെ എന്ത് കഷ്ടപ്പെട്ടാണ് പാർട്ടിക്കാർ തന്നെ തോൽപ്പിച്ചെടുത്തത് അത് പുണ്യം കിട്ടാനൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്ഥാനാർത്ഥിയായി കുപ്പായം തയ്ച്ചു വെച്ച നേതാവ് സി പി എമ്മിൽ തന്നെ ഉണ്ടായിരുന്നു കാത്തുവച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകുന്നത് കാണാനുള്ള മനക്കെട്ടി ഇല്ലാത്ത നേതാവും കൂട്ടരും വാരും എന്ന സാമാന്യബോധം മാണിക്കാർക്കില്ലാതെ പോയി മണ്ഡലം പഠിക്കാൻ ശ്രമിക്കാതെ വല്ലവരും പറയുന്നത് കേട്ട് നടന്നാൽ ഇരിക്കും ബാക്കി മാണിക്കാരെ പറ്റി പിന്നീട് ഒരു അവസരത്തിൽ പറയാം ഗോവിന്ദൻ മാഷിൻ്റെ ബി ജെ പി വോട്ട് ചാണ്ടി പിടിച്ച കഥ ഞങ്ങൾ ജനം അങ്ങ് വിശ്വസിച്ചു അതിൻ്റെ പേരാണ് വരട്ടുശാസ്ത്രമെന്ന ബി ജെ പിയുടെ പുതുപ്പള്ളിയിലേക്ക് എതി എല്ലാവർക്കും അറിയാം പുതുപ്പള്ളി മണ്ഡലത്തിലുള്ള ജോർജ് കുര്യൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴാണ് പതിനയ്യായിരം വോട്ട് പിടിച്ചത് അത് വ്യക്തിബന്ധത്തിൻ്റെ കൂടി ബലത്തിലാണ് മാത്രമല്ല ഇന്നത്തെ അത്ര വാശിയുള്ള മത്സരമായിരുന്നില്ല അന്ന് സാഹചര്യം മാറി ലിജിൻ മുഴുവൻ ബി ജെ പി കാരെയും വെറുപ്പിച്ചു നിർത്തിയിരുന്ന സാഹചര്യമായിരുന്നു സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി സുഭാഷ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നിട്ട് പാർട്ടിക്കാരുടെ പടലപ്പണക്കം പറഞ്ഞു തീർക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല പിന്നെയല്ലേ മറിച്ചു കുത്തുന്നത് ഇത് മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ ഓർത്തഡോക്സ് സഭ ചേർത്ത് പിടിച്ചതിൻ്റെ നേർ ചിത്രമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി ഒന്നും ചെയ്തില്ല പക്ഷേ മരണത്തോടെ സഭ അത് മറന്നു സഭയുടെ മകനെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചു ഓണം വരാൻ ഒരു മൂലം വേണം സഭയ്ക്കൊത്ത ഒരു കാരണവും കിട്ടി സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരെ ഒന്നിച്ചു നിന്ന് പൊരുതാനുള്ള അവസരം പാഴാക്കിയില്ല അതേ ഉള്ളൂ സഭ നൽകിയ വോട്ടാണ് ചാണ്ടിയുടെ ഭൂരിപക്ഷം സർക്കാർ നന്നാക്കാൻ പോയ യാക്കോബായക്കാർ പോലും തനി നിറം മനസ്സിലാക്കി ചാണ്ടിക്ക് വോട്ട് ചെയ്തു ഞങ്ങളുടെ വാർത്തയിൽ ആരും ഉപ്പ് നോക്കണ്ട ഞങ്ങൾ ആരുടെയും ചട്ടുകമല്ല കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് ബോധ്യമുള്ള സത്യം ഞങ്ങൾ തുറന്നു പറയും ഗോതന്മാഷ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ പാർലമെൻറ്റിൽ ഒറ്റ സീറ്റും ലഭിക്കാനിടയില്ല വരട്ട ശാസ്ത്രം മാറ്റി യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ വീക്ഷിക്കണം ഇടത്തരക്കാരൻ്റെ കാര്യം കൂടി അങ്ങ് ശ്രദ്ധിക്കണം അവന് സമൂഹത്തിൽ ഇറങ്ങി കൈനീട്ടാൻ പറ്റില്ല അവൻ്റെ ഉൽപ്പന്നത്തിന് വില കിട്ടണം അത് സമയത്ത് കിട്ടണം കാരുണ്യ ബെനവലൻ ഫണ്ട് നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കണം റബ്ബർ വില സ്ഥിരത നടപ്പിലാക്കണം നെല്ലിൻ്റെ വില മുളയ്ക്കുന്നതിന് മുൻപ് കൊടുക്കണം ഇതെല്ലാം കെ എം മാണിയുടെ സന്താനങ്ങളാണ് ഇത് ഇടത്തരക്കാരുടെ ആധാരമാണ് പറഞ്ഞുവെന്ന് മാത്രം